ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സമൂച്ചീസ് സമോച്ചീസിൽ ഇന്ന് രണ്ട് വ്യത്യസ്ത രുചികളിലുള്ള ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നല്ല ചൂടുള്ള ചോറിൻ്റെ ഒപ്പവും ഇഡ്ഡലി ദോശ ഇതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയായിട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ ഈസിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ടേസ്റ്റ് നല്ല അടിപൊളിയാണ് അപ്പം നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്നും അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ ഇവിടെ സ്ട്രോബെറിയും ചെമ്മിപ്പുളിയും വെച്ചിട്ടാണ് ഈ ചമ്മന്തി തയ്യാറാക്കുന്നത് ഇനി ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പത്ത് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അല്പം കറിവേപ്പില മുളക് ഉപ്പ് ആദ്യം ഞാൻ ചെമ്മിപ്പുളി വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ അഞ്ച് സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് അളവിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് തേങ്ങയുടെ അളവ് കുറച്ചത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ അളവ് കൂട്ടാൻ കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിലേക്ക് നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അല്പം കറിവേപ്പില മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി മുളക് പൊടിക്ക് പകരം നല്ല കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് തയ്യാറാക്കുന്നത് വളരെ നല്ലതാണ് ഞാനിപ്പോൾ മുളക് പൊടി ചേർത്ത് തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ചെമ്മിപ്പുളിയാണ് എടുത്തിരിക്കുന്നത് പുളിയുടെ പുളി അനുസരിച്ച് ഇത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കും കൂടുതൽ പുളി ഉണ്ടെങ്കിൽ ഞാൻ ഒരു ചെമ്മീപ്പുളിയെ ചേർക്കത്തുള്ളൂ പിന്നെ ഇതിനേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ ചതച്ചെടുക്കുവാണ് ചെയ്യുന്നത് അല്ലാതെ ചിലർക്ക് ചെമ്മന്തി നന്നായിട്ട് അരച്ചെടുക്കുന്നതാണ് താല്പര്യം അങ്ങനെയുള്ളവർ ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മളുടെ ചെമ്മിപ്പുളി വെച്ചിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് നല്ല നല്ല ടേസ്റ്റുള്ള ചമ്മന്തി കേട്ടോ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അടുത്തേ നമുക്ക് രണ്ടാമത്തെ ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം ഇത് സ്ട്രോബെറി വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് അതിനുവേണ്ടി ഞാനിവിടെ അഞ്ച് സ്പൂൺ തേങ്ങയാണ് എടുക്കുന്നത് അതിലേക്ക് ഇഞ്ചി ഉള്ളി കറിവേപ്പില മുളക് പൊടി ഉപ്പ് പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് സ്ട്രോബെറിയാണ് ഞാനിവിടെ രണ്ട് സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെയ്ത ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അത് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ അങ്ങനെ വ്യത്യസ്ത രുചികളിലുള്ള രണ്ട് ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്ട്രോബെറി വെച്ചും ചെമ്മിപ്പുളി വെച്ചും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാകട്ടോ സ്ട്രോബെറിയും ചെമ്മിപ്പുളിയും ഒക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഉറപ്പായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത് സ്ട്രോബെറി വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് ഇത് ചോറിൻ്റെ ഒപ്പവും ഇഡലി ദോശ ഇതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ഉറപ്പായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത് വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം താങ്ക്